എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സംഘകാലത്തെ മതം, സംഘകാലഘട്ടത്തിൽ മതം എങ്ങനെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. സംഘകാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മതവിശ്വാസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും എല്ലാ മതവിശ്വാസങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും മതം വിശ്വസിക്കാനുള്ള, ഇഷ്ടത്തിനനുസരിച്ച് വിശ്വസിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നൊരു കാലഘട്ടമായിരുന്നു സംഘകാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടിയിട്ട് അല്ലെങ്കിൽ AD 500 വരെ ഒരു പ്രത്യേക മതവിശ്വാസം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. എല്ലാ മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം. ബ്രാഹ്മണ, ജൈന, ജൈനന്മാരുടെ, ബുദ്ധന്മാരുടെ ഒക്കെ മതവിശ്വാസങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു BCE കാലഘട്ടത്തിൽ തന്നെ ഈ ജൈന മതവും ബുദ്ധമതവും എല്ലാം രൂപീകരിക്കുകയും ജൈന ബുദ്ധ മതങ്ങൾ പ്രചാരത്തിലേക്ക് വരികയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയിൽ അത് വന്നതിന് ശേഷം വലിയൊരു മുന്നേറ്റം തന്നെ ജൈന ബുദ്ധ മതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജൈനമതം ഒന്ന് വീക്കായി. അപ്പോഴും ബുദ്ധമതം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നീട് ഒരു 7-ാം നൂറ്റാണ്ടൊക്കെ കഴിയുന്നതോടുകൂടിയിട്ട്, 7-ാം നൂറ്റാണ്ട് AC കാലഘട്ടമൊക്കെ ആവുന്നതോടുകൂടിയിട്ട് ജൈനമതവും ബുദ്ധമതവും ഇല്ലാതാവുകയും ഈ രണ്ട് മതങ്ങൾ, ഒന്ന് ശ്രീലങ്ക, പിന്നൊന്ന് ചൈന, നേപ്പാള്, ബർമ്മ, ടിബറ്റ് തുടങ്ങിയ റീജിയൻസിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ മതവിശ്വാസങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായത്. പക്ഷേ ഈ ഒരു കാലഘട്ട സംഘകാലഘട്ടത്തിൽ ഈ മതങ്ങളെല്ലാം ഇവിടെ വരികയും അവരവരെ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രാഹ്മണ മതമൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴും ഒരു ചാതുർവർണ്ണ വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ മനുഷ്യനെ നാലാക്കി തിരിച്ചുകൊണ്ട് എന്താ പറയുക, ബ്രാഹ്മണര്, വൈശ്യര്, സോറി, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, അങ്ങനെ നാല് വിഭാഗക്കാർ, ഇവർ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഒരു എങ്ങനത്തെ ഒരു രീതികൾ, ബ്രാഹ്മണന്മാർ പ്രത്യേകം യാഗം ചെയ്യുന്നവർ, അങ്ങനത്തെ ഒരു തരംതിരിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ജൈനമതം കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്ന കൊങ്ങുനാടുകളിലാണ് ജൈനമതം കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്കും ചെറിയൊരു പ്രചാരമൊക്കെ വരികയും ചെയ്തിരുന്നു. ഈ ജൈനമതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു വടക്കിരിക്കൽ എന്ന് പറയുന്നത്. അതായത് യുദ്ധത്തിൽ മുറിവേറ്റ രാജാവ് ഒരു മുറിയിൽ ചെന്നിരുന്ന് സ്വയം മരിച്ചു വീഴുന്നൊരു സ്ഥിതി, ആ ഒരു ആചാരത്തിനെയാണ് വടക്കിരിക്കൽ എന്ന് പറയുന്നത്. ആ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു, അത് ആചരിച്ച രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ജൈനമതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ തമിഴ് സംഘകൃതികളിൽ നിന്ന് ജൈനമതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും തൊൽക്കാപ്പ്യം എന്ന് പറഞ്ഞ വർക്കിൽ നിന്നാണ് ജൈനമതങ്ങളെ കുറിച്ചുള്ളത് കിട്ടുന്നത്. ഇനി ഈ ജൈനമതം എന്ന് പറയുന്നത് ബുദ്ധമതത്തിനായിരുന്നു ജൈനമതത്തിനേക്കാളും പിന്നീട് സ്വാധീനം വന്നിട്ടുള്ളത് അല്ലെ. പല സ്ഥലങ്ങളിലും ജൈനമതത്തെക്കാളും ബുദ്ധമതത്തിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഉദിയൻ ചേരല്, നെടും ചേരലതൻ, ചെങ്കുട്ടുവൻ, ദെൻ ഈ രാജാക്കന്മാരൊക്കെ കൂടുതൽ ബുദ്ധമതത്തിനോടാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ വിവിധ മതങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബുദ്ധജൈവ മതങ്ങളോടൊപ്പം തന്നെ ഓരോ സംഘത്തിനും ഓരോ തിണകൾക്കും, സംഘങ്ങൾ കാലഘട്ടത്തിൽ തിണകളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള, ഏതൊക്കെയാണ് പ്രധാന തിണകൾ? കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്ത്തൽ, ഇങ്ങനെ 5 തിണകളുണ്ട് പറഞ്ഞല്ലേ. ഈ ഓരോ തിണകൾക്കും അവരുടേതായിട്ടുള്ള ദൈവം, അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങൾക്കും ഓരോ തിണയിലും ഓരോ ആൾക്കാരുണ്ട് അല്ലെ. കുറിഞ്ചിയിൽ കാനവരുണ്ട്, ഇവിടെ മരുതത്തിൽ ഉഴവരുണ്ട്, ദെൻ മുല്ലൈ ഭാഗത്ത് എന്താ പറയുക ഇടയരുണ്ട്, പാലൈ ഭാഗത്ത് മർദ്ദരുണ്ട്, ദെൻ നെയ്തൽ ഭാഗത്ത് എന്താ പറയുക മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെയും ഓരോ ദൈവങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും വേന്ദൻ, ഉഴവർക്കുള്ള ഒരു ദേവനാണ് വേന്ദൻ. ഇന്ദ്രനെയാണ് വേന്ദൻ എന്ന് പറയുന്നത്. ഈ ഇന്ദ്രനാണെന്നൊക്കെയുള്ള അസംഷൻസ് ആട്ടോ, അതൊന്നും എവിടെയും തെളിയിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ സംഘം കൃതികളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല പറയുന്നത്. പിന്നീട് വന്ന ഇളംകുളം കുഞ്ഞമ്പിള്ള പോലുള്ള ചരിത്രകാരന്മാരുടെ ഇടപെടലൊക്കെ വരെയാണ് ഇങ്ങനത്തൊക്കെ വരുന്നത്. അതൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഉഴവർക്ക് വേന്ദൻ എന്ന് പറഞ്ഞ ദേവുണ്ട്. വേന്ദൻ എന്നുള്ളത് ഇന്ദ്രനാണെന്നുള്ളത് പിന്നീട് വന്ന അസംഷനാണ്. അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ.
പിന്നെ നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. ഉഴവർക്ക് വേന്തൻ, ആയർ എന്ന് പറഞ്ഞവർക്ക് മായോൻ എന്ന ദൈവമാണുള്ളത്, ആയർക്ക് മായോൻ. അതുപോലെ തന്നെ പരതവർക്ക്, പരതവർക്ക് കടന്റെ ദൈവം, കടന്റെ ദൈവം. ഈ വരതവർ എന്ന് പരതവർ എന്ന് പറയുമ്പോൾ അവർ ഈ എന്താ പറയുക, മത്സ്യബന്ധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരായിട്ടുണ്ട്. അവർക്ക് കടന്റെ ദൈവം കൂടുതൽ സമുദ്രമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ദെൻ കുറവർ, കുറവർക്ക് ചേയോൻ, ചേയോൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവർ ഗിരിവർഗക്കാരാണല്ലോ, മലമ്പ്രദേശത്ത് ജീവിക്കുന്നവരാണല്ലോ, അപ്പൊ അവർക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ദൈവമായിരിക്കും. മറവർ, മറവർക്ക് കൊറ്റവൈ, മറവരിലൊരു വിഭാഗം, മറവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലയ് ഭാഗത്തുള്ളവരാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും യോദ്ധാക്കളും പിന്നെ കൊള്ളക്കാരും എന്ന് പറഞ്ഞു, രണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്, യുദ്ധമാണ് അല്ലെ. അപ്പൊ യുദ്ധത്തിന്റെ കൊറ്റവ്യനെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുലദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കുലദൈവങ്ങൾ ഏതൊക്കെയാണ്? വേന്തൻ, മായോൻ, കടന്റെ ദൈവം, ചേയോൻ, കൊറ്റവേ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്താണ് സംഘം തിണകളുടെ കുലദൈവങ്ങളായിട്ട് പറയുന്നത്. ഇനി അപ്പൊ ദൈവവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജൈനന്മാര്, ബുദ്ധന്മാര്, ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ട്. അതിനോട് പുറമെ തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഇനി ഇവിടുത്തെ സാമ്പത്തിക രംഗത്തെ കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു നോക്കാം. കൃഷി ആയിരുന്നു പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഈ മരുതം മേഖലയിൽ കൃഷി ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ചക്ക, മഞ്ഞൾ, കുരുമുളക് തുടങ്ങിയവയും വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നു. കൊയ്ത്ത്, മെതി തുടങ്ങിയവയെ കുറിച്ചൊക്കെയുള്ള സംഘകാല കവിതകളും കാണാൻ പറ്റും. അപ്പോൾ കൊയ്യുക, മെതിക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ടവയാണ്. നമ്മൾ പറഞ്ഞു സംഘകാല കൃതികളിൽ ഓണത്തെ കുറിച്ചൊക്കെയുള്ള പാട്ടുകളുണ്ട്, ഓണപ്പാട്ടുകളൊക്കെ. അപ്പൊ ഈ ഓണപ്പാട്ടുകളൊക്കെ എന്താണ്, ഈ ഞാറ് നടല്, കൊയ്യൽ ഇതിനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഓണപ്പാട്ടുകളൊക്കെ വരുന്നല്ലേ. അപ്പോൾ അതിന് അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭൂമിയുടെ മേല് അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമിക്ക് സ്വകാര്യ അവകാശങ്ങള്, സ്വത്തുക്കള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. സ്വകാര്യ ഭൂമി, അതായത് ഇപ്പോ കർഷകരുടെ ഭൂമി, അങ്ങനത്തെ സ്വകാര്യ ഭൂമികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ അന്ന് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് ദിനാരവും കാണവും. ദിനാരം, കാണം, ഈ രണ്ട് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. കൂടുതലും ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാല്, ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ മറ്റൊരു വിഭാഗത്തിലേക്ക് അവരുടെ സാധനങ്ങൾ കൊടുത്തിട്ട് ഈ സാധനങ്ങൾ ഇവർ മേടിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ തമ്മിൽ കൈമാറുന്ന രീതിയിലാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ പണമായിട്ടുള്ള ദിനാരവും കാണവും ഉണ്ട്. ഇപ്പം നമുക്കറിയാം കുറിഞ്ചി മേഖലയിൽ നിന്ന് തേന്, അതുപോലെ തന്നെ കുരുമുളകൊക്കെ കൂടുതൽ അവിടെയാണ് ഉണ്ടാവുക. അപ്പം അത് ആര് മേടിക്കും? മറ്റ് തിണകളുള്ളവർ മേടിക്കും. അതേസമയം മരുതം മേഖലയിൽ കൃഷികളുണ്ടല്ലേ, പലതരത്തിലുള്ള കൃഷികളുണ്ടായിരിക്കും. ഭക്ഷണത്തിന് അത്യാവശ്യം വേണ്ടൊക്കെ അവർ കൃഷി ചെയ്യും, അവരത് മറ്റുള്ളവർക്ക് കൊടുക്കാം. പിന്നെ നെയ്തൽ ഭാഗത്തിലാണ് മീനൊക്കെ കിട്ടുന്നത്, മീന്, ഉപ്പൊക്കെ കിട്ടുന്നത് നെയ്തൽ ഭാഗത്തുനിന്നാണ്. അപ്പോൾ നെയ്തൽ ഭാഗത്തുള്ളവരും മറ്റുള്ളവരും തമ്മിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അപ്പോൾ അതാണ് കൂടുതലുള്ളത്. പിന്നെ അതിനോട് കൂടെ തന്നെ മറ്റതുണ്ട്, കാരണം വ്യാപാരം ഉണ്ടായിരുന്നു. മുച്ചിരി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു, ഒരു തുറമുഖമായിരുന്നു. മുച്ചിരിസ് മുസ്രിസ് മുച്ചിരി പട്ടണം. അപ്പോൾ ഈ മുച്ചിരിയിൽ യവനന്മാരൊക്കെ വരുമായിരുന്നു. യവനന്മാർ ഗ്രീസിൽ നിന്നുള്ളവരാണ് പറയുന്നത്. അപ്പോൾ റോമിനിയായിട്ട് പ്രാചീന കാലഘട്ടം മുതൽക്ക് ഈ സംഘകാലഘട്ടത്തിൽ തന്നെ റോമിനിയായിട്ട് കേരളത്തിലുള്ളവർക്ക് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം റോമൻ നാണയങ്ങൾ ഈ ഇപ്പോൾ മുച്ചിരിപ്പട്ടണം എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുച്ചിരിപ്പട്ടണത്തിൽ നിന്ന് ഒരുപാട് റോമൻ നാണയങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെ ലഭിച്ചുകൊണ്ട് തന്നെ യവനന്മാരെയായിട്ടുള്ള വാണിജ്യ ബന്ധത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, പണമിടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ദിനാരം കാണം തുടങ്ങി നാണയങ്ങൾക്ക് അങ്ങനെയായിരിക്കും പ്രാധാന്യം വരുന്നത്. അപ്പോൾ ആഭ്യന്തര വ്യാപാരവും അതുപോലെ തന്നെ മുസ്രിസ് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിട്ടും നിലനിന്നിരുന്നത് നമുക്ക് കണക്കാക്കാം. ഇനി കേരളത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങളാണ് കുരുമുളക്, സുഗന്ധതൈലം, വെറ്റില, രത്നങ്ങൾ, വജ്രങ്ങൾ, മുത്ത്, ആനക്കൊമ്പ്, പട്ട് തുടങ്ങിയവയൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ പട്ട് എന്ന് പറയുമ്പോൾ സിൽക്ക്, സിൽക്ക് എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നതായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ നിന്ന് കയറ്റി അയക്കാറുണ്ട്. ഇപ്പോൾ പോട്ടറി പോലത്തെയൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. റോമിൽ നിർമ്മിക്കപ്പെടുന്ന പാത്രങ്ങൾ, റോമൻ ഇതിലുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് നമുക്ക് തന്നതായിരിക്കാം. അങ്ങനത്തെ ട്രേഡ് ഇടപാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ മുസ്രിസ് ആയിരുന്നു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം. പിന്നെയുള്ള മറ്റ് പട്ടണങ്ങളാണ് നൗറ, തീൻഡിസ്, നെൽക്കിന്ത,
ബക്കരെ തുടങ്ങിയ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ തീൻഡീസ് എന്ന് പറയുന്നത് മുച്ചിരി കഴിഞ്ഞാൽ പിന്നെ വിദേശികളുടെ അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക തീൻഡീസ് എന്ന് പറഞ്ഞ ഒരു തുറമുഖ പഠനത്തെ പറ്റിയാണ്. ഈ തീൻഡീസ് ഏതാണെന്നുള്ള വലിയ തർക്ക വിഷയമാണ്. കോഴിക്കോടല്ല, കോഴിക്കോടിന്റെ തന്നെ ഭാഗങ്ങളിൽ വരുന്ന ഏതെങ്കിലും തുറമുഖ പട്ടണമാണോ എന്നുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇനി പൊന്നാനിയാണോ എന്നുള്ള പ്രശ്ന തർക്കങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ തീൻഡീസ് ഏതാണെന്നുള്ള പല ചരിത്രകാരന്മാർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പൊ തീൻഡീസിനെ കുറിച്ച് ഇതുവരെ ഒരു കൃത്യമായിട്ട് തെളിവ് ലഭിക്കുന്നില്ലെങ്കിലും തീൻഡീസ് ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ്. നെൽക്കിന്ത, നെൽക്കിന്ത ഏതാ പ്രദേശം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നെൽക്കിന്തയെ കുറിച്ചൊക്കെ പിന്നെയും ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു അവിടുത്തെ സാമ്പത്തിക രംഗത്തിലെ പ്രധാനപ്പെട്ട കാലം, സംഘകാലഘട്ട സാമ്പത്തിക രംഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ജൈനന്മാരും ബുദ്ധന്മാരും എന്ന് പറഞ്ഞാൽ അവര് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൂടിയിട്ടാണ് കേട്ടോ. ബുദ്ധന്മാര് പല വ്യാപാര കേന്ദ്രങ്ങളും അവരിവിടെ ജൈന ടെമ്പിൾസ് അല്ലെങ്കിൽ ബുദ്ധ ടെമ്പിൾസ് ഒക്കെ നിർമ്മിക്കുന്നത് വ്യാപാര കേന്ദ്രങ്ങളായിട്ടൊക്കെയാണ് നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പൊ അവർക്കും ഈ വ്യാപാരവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ മതങ്ങളാണെങ്കിൽ പോലും, മതം എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ പോലും വ്യാപാരത്തിനെ വാണിജ്യത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ജൈനന്മാരും ബുദ്ധന്മാരും. അതൊരു പോയിന്റാണ്. അടുത്തത് ശാസ്ത്ര വിജ്ഞാനവും അന്ധവിശ്വാസവും. നമുക്കറിയാല്ലേ എല്ലാ സമൂഹത്തിലും അറ്റ് എ ടൈം സയൻസും ഉണ്ടായിരിക്കും, അതേസമയം അതിനേക്കാൾ അപ്പുറം സൂപ്പർസ്റ്റിഷ്യൻസ് അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരിക്കും. അത് അന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ അന്നത്തെ സംഘകാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പഞ്ചഭൂതങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു. വെള്ളം, വായു, അഗ്നി, അതുപോലെ തന്നെ ജലം, വെള്ളം പറഞ്ഞല്ലോ, ജലം, വായു, അഗ്നി, ആകാശം, ഭൂമി, ഇതിനെ കുറിച്ചുള്ള അറിവുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂര്യനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരുന്നു, സൂര്യന്റെ ഉദയാസ്തമയ അറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ സമയം നോക്കല്, അത് സമയം സമയം നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം എത്രയാന്ന് പറയില്ല, അതൊക്കെ ഇവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഗ്രഹങ്ങളെ കുറിച്ച് ശുക്രനൊരു പ്രധാനപ്പെട്ട, അല്ലെ, എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ശുക്രനെ ഒരു പ്രധാന, അല്ലെങ്കിൽ സൂര്യനെ ഒരു പ്രധാന ദൈവമായിട്ട് കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ശുക്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മഴ നിർണ്ണയിക്കുക, നക്ഷത്രങ്ങളുടെ ഗതി നോക്കിയിട്ട് മഴ എവിടെയായിരിക്കും പെയ്യുക, അതൊക്കെ നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമായിരുന്നു. അതേസമയം അതൊരു അന്ധവിശ്വാസമായിട്ട് ഇവർ ഫോളോ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതാണ് പറയുന്നത്. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറെ സംഘകാല കൃതികളുണ്ട്. ഈ സൂര്യന്റെ നക്ഷത്രങ്ങളുടെ ഗതി അനുസരിച്ച് മഴ പെയ്യുന്നതിനൊക്കെ പറ്റിപ്പറയുന്ന കുറെ കൃതികളും സംഘകാല കൃതികളും കാണാൻ സാധിക്കുമായിരുന്നു. ദെൻ അവിടുത്തെ ഒരു പ്രവചനമായിരുന്നു, മാന്തരൻ ചേരൽ ഇരുമ്പൊറൈ ഏഴാം നാളിൽ മരിക്കുമെന്ന് നക്ഷത്രങ്ങളിലെ നില നോക്കി ഒരു പണ്ഡിതൻ പ്രവചിക്കുകയുണ്ടായിരുന്നു. അത് മാന്തരൻ ചേരൽ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവായിരുന്നു. മാന്തരൻ ചേരൽ ഇരുമ്പാറ എന്ന് പറയുന്നത് അദ്ദേഹം ഏഴാം നാളിൽ മരിക്കുന്ന ഒരു പണ്ഡിതൻ നക്ഷത്രം നോക്കി പറഞ്ഞെന്നും അത് ശരിയായിട്ട് ഭവിച്ചു എന്നുള്ളതൊക്കെ സംഘകാല കൃതികളിൽ പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനത്തെ പണ്ഡിതന്മാരുടെ പ്രവചനങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരേ സമയം സയൻസും ശാസ്ത്രബോധവും ഉണ്ടായിരുന്നു, അതേസമയം അന്ധവിശ്വാസവും ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് കാവേരി നദിയിൽ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അണക്കെട്ടുകൾ പോലെ നിർമ്മിക്കുന്ന രീതിയല്ല ഉണ്ടായിരുന്നു. കരിങ്കാല ചോളന്റെ സമയത്തൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശില്പികൾ ഉണ്ടായിരുന്നു, തച്ചന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാം നിർമ്മിക്കുന്ന ശില്പികളെ തച്ചന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നവരെ കൊല്ലന്മാർ എന്ന് പറയുന്നു. മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവരെ കുശവന്മാർ എന്നറിയപ്പെടുന്നു. ഒരു പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗക്കാരായിരുന്നു അന്നത്തെ ചരിത്രത്തില്, അല്ലെങ്കിൽ അന്നത്തെ ഒരു സാമ്പത്തിക രംഗമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗക്കാരായിരുന്നു കൊല്ലന്മാരും തച്ചന്മാരും കുശവന്മാരും എന്ന് പറയുന്നത്. തച്ചന്മാരാണ് ഒക്കെ നിർമ്മിക്കുന്നത്, കൊല്ലന്മാർ അതിനു വേണ്ടി ആയുധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ പോട്ടറി അല്ലെങ്കിൽ മൺപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വാണിജ്യ ഇതിലുണ്ടായിരുന്നു. പലതരം മൺപാത്രങ്ങൾ, കൊത്തുപണികൾ എന്നല്ല, ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന മൺപാത്രങ്ങൾ, അതല്ലാത്ത പല നിറങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മൺപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രധാന തൊഴിലായിരുന്നു. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട വിഭാഗക്കാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇവരോട് വലിയ ബഹുമാനമായിരുന്നു, രാജാക്കന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു ഇവരോട് എന്നാണ് പറയുന്നത്. സംഘകാലഘട്ടത്തിൽ കേട്ടോ, ഭയങ്കര ബഹുമാനമായിരുന്നു. ഈ ശില്പി തച്ചന്മാരുടെ ഒരു കഴിവ് എന്ന് പറഞ്ഞത് വളരെ പ്രശംസനീയമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ തച്ചന്മാർക്ക് ഒരു എന്താ പറയുക, ഒരു
ക്ഷേത്രം പണിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അളവനുസരിച്ച് എത്ര ചുട്ട ഇഷ്ടിക വേണം എന്നുള്ള കണക്ക് വളരെ കൃത്യമായിരുന്നു. ആ ഒരു കണക്കിനനുസരിച്ചുള്ള പണികളായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്തമെറ്റിക്സ്, അതായത് കണക്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ട് നിലനിന്നിരുന്നൊരു ശാസ്ത്ര വിഷയമായിരുന്നു. തച്ചന്മാർ അതിൽ വളരെ ഒരു അറിവുള്ള ആൾക്കാരായിട്ടാണ് പറയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു എൻജിനീയറിംഗ് മേഖല, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ മേഖല എന്ന് പറയുന്നത്. ദെൻ അവർക്ക് അറിയപ്പെടുന്ന ഈ സംഘകാല കൃതികളിൽ അറിയുന്ന സംഘകാല കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള അവർക്ക് അറിവുണ്ടായിരുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ബുധൻ, ശനി, ഈ രണ്ട് ഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവ് ഈ സംഘകാലഘട്ടത്തിലുള്ളവർക്ക് അറിയുന്നാണ് പറയുന്നത്. ദെൻ ഇവർക്ക് ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട്, തുണി നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുണ്ടായിരുന്നു. പരുത്തി തുണി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം ഉണ്ടാക്കുമായിരുന്നു. പരുത്തി ഉപയോഗിച്ചുകൊണ്ട് തുണി നിർമ്മാണം ഉണ്ടായിരുന്നു. ഈ തുണി തന്നെ ചായം മുക്കിയെടുക്കാനും ഇവർക്ക് അറിയായിരുന്നു. അപ്പൊ ചായം മുക്കലും പരുത്തി തുണി കൊണ്ട് നിർമ്മിക്കലും രണ്ടും ഇവർക്ക് അറിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ശില്പവിദ്യ, അതുപോലെ തന്നെ ആയുധ നിർമ്മാണം, പോട്ടറീസ് അഥവാ മൺപാത്ര നിർമ്മാണം, തുണിത്തരങ്ങൾ ഉണ്ടാക്കുക, വിവിധങ്ങളായ ചായങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട അറിവുകളായിരുന്നു, ശാസ്ത്ര അറിവുകളുമായിരുന്നു. ഇതൊക്കെ വ്യാപാരത്തിനായിട്ട് ഇവർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സംഘകാലഘട്ടത്തിലെ മതം എന്നാണ് യൂണിറ്റിന്റെ പേര്. നമ്മൾ മതത്തിനെ കുറിച്ച്, അവിടുത്തെ സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ച്, അവിടുത്തെ ശാസ്ത്ര മേഖലയെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.